Welcome back to Career Vein Updates. Plus 2 degree PG ulpadeyulla vivida courseukalum koodade professional courseukalum padichu kondirikkunna ella vidyarthikalkkum abekshikkan sadhikkunna pradhanapada scholarship aayittulla E-grantz scholarship ne kurichulla detailed information aanu ee video ningalumayi pankukkan aagrahikkunnu. ആർക്കൊക്കെ ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷ നൽകുവാൻ സാധിക്കും, അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണാൻ വേണ്ടി ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താണ്. ഇപ്പോൾ വിശദമായി വിട്ടു പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ, ജോബ്, സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ വിവിധ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, അതായത് വിവിധ കോഴ്സുകൾ, അതായത് പ്ലസ് ടു ആയാലും അല്ലെങ്കിൽ ഡിഗ്രി, പ്രത്യേകിച്ച് ഡിഗ്രി, പി ജി, അതായത് മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള ബി എഡ് ഡി എൽ എഡ് തുടങ്ങിയ വിവിധ കോഴ്സുകൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഓൾറെഡി ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇനി ഒരുപാട് വിദ്യാർത്ഥി ചോദിക്കുന്ന സംശയങ്ങളാണ് സ്കോളർഷിപ്പ് ഏതൊക്കെയാണ് അപേക്ഷ നൽകുവാൻ സാധിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ വിവിധ സ്കോളർഷിപ്പ് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇനി അങ്ങോട്ട് വിദ്യാർത്ഥികൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒട്ടുമിക്ക എല്ലാ സ്കോളർഷിപ്പുകളും കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ പരമാവധി നമ്മുടെ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നേരത്തെ 2-3 സ്കോളർഷിപ്പുകൾ ഓൾറെഡി നമ്മുടെ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിനെ കുറിച്ച് പല വിദ്യാർത്ഥികൾക്കും അറിയാവുന്ന കാര്യം തന്നെ, എന്നാലും പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് പ്രധാനമായിട്ടും അപേക്ഷിക്കാൻ സാധിക്കുക, അതായത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ ഡിഗ്രി, അതേപോലെ പി ജി, ഇനി പ്രൊഫഷണൽ കോഴ്സുകൾ എടുക്കുകയാണെങ്കിൽ ബി എഡ് അതേപോലെ തന്നെ ഡി എൽ എഡ് ടി ടി സി ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്കും അതേപോലെ തന്നെ ഈ പറയുന്ന നോർമലായിട്ടുള്ള കോഴ്സുകൾക്കും ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് അതേപോലെ തന്നെ എയ്ഡഡ്, ശ്രദ്ധിക്കുക, ഗവൺമെൻറ് എയ്ഡഡ് കോഴ്സുകളിൽ, അതായത് ഗവൺമെൻറ് എയ്ഡഡ് കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടിയവർക്കാണ് ഈ പറയുന്ന ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുക. അതായത് മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കില്ല. എന്നാൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് മെറിറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾ നേടിയെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലെ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ 1-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക, നിങ്ങളുടെ അപേക്ഷ അത് ഓൺലൈൻ അപേക്ഷ സമയമാണ്. അപ്പോൾ ഏതൊക്കെ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് അപേക്ഷ നൽകുവാൻ സാധിക്കുന്നു ഒന്നാമത് നോക്കാം. അതായത് പ്രധാനമായിട്ട് ഈ ഒരു ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് കൊണ്ടുവന്നത് SC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ്. അപ്പോൾ അതുകൂടാതെ SC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ കൂടാതെ മറ്റു വിഭാഗത്തിൽപ്പെട്ട ഒരു കൂടി ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് SC ST വിഭാഗത്തിൻ്റെ കൂടെ OEC വിഭാഗക്കാർ, OBC വിഭാഗക്കാർ, OBCH, അതേപോലെ ജനറൽ, അതായത് ഫോർവേഡ് കാസ്റ്റ്, അപ്പോൾ നോർമലി എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും നിലവിൽ ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. നേരത്തെ SC ST വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ഇപ്പോൾ എല്ലാ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അതിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള BEd-കാർക്ക് അല്ലെങ്കിൽ TTC-കാർക്ക് ഏതെങ്കിലും സ്കോളർഷിപ്പ് ഉണ്ടോ എന്നുള്ളത്. നോർമലി എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഗവൺമെൻറ് എയ്ഡഡ് കോഴ്സായിട്ട് പഠിക്കുന്ന മെറിറ്റിൽ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് BEd-ഉം അതേപോലെ DL-ഉം ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്ക് വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. നിലവിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ടെങ്കിൽ, അഥവാ ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ട്രാൻസ്ഫറിനൊക്കെ പല കോഴ്സുകളും വെയിറ്റ് ചെയ്തിട്ടുണ്ട്, അത്തരത്തിൽ ട്രാൻസ്ഫറിന് വെയിറ്റ് ചെയ്യാതെ ഓൾറെഡി നിങ്ങളുടെ അഡ്മിഷൻ കൺഫേംഡ് ആണെങ്കിൽ, നിങ്ങൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുവാനും അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റൗട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ തന്നെയാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നിലവിൽ അതിൻ്റെ പ്രധാനപ്പെട്ട നിയമാവലി, അതായത് വരുമാനം പരിധി പ്രത്യേകം ശ്രദ്ധിക്കുക. SC അതായത് SC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധിയില്ല. എന്നാൽ മറ്റു കാറ്റഗറിയിൽപ്പെട്ട, അതായത് OBC ആയാലും OBCH ആയാലും OBH ആയാലും, അത്തരത്തിൽ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് 100,000 താഴെ വാർഷിക വരുമാനം ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. ശ്രദ്ധിക്കുക, OBC ജനറൽ അതേപോലെ OBCH മറ്റു കാറ്റഗറിയിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും വരുമാന പരിധി, വാർഷിക വരുമാനം 100,000 താഴെ ആയിരിക്കണം. എന്നാൽ SC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് നോർമലായിട്ട് ഈ ഒരു സ്കോളർഷിപ്പ് കൊണ്ട് ലഭിക്കുക? അതായത് നോർമലി നിങ്ങൾക്കറിയാം, അതായത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ അവരുടെ ട്യൂഷൻ ഫീ, ശ്രദ്ധിക്കുക, നിങ്ങളുടെ ട്യൂഷൻ ഫീ, അതേപോലെ എക്സാം ഫീ, അതേപോലെ സ്പെഷ്യൽ ഫീ തുടങ്ങിയവയാണ് സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ അതായത് ഈ 1-ാം വർഷം വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഈ വിദ്യാർത്ഥി എലിജിബിൾ ആയിക്കഴിഞ്ഞാൽ, ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ട്യൂഷൻ ഫീ എത്രയാണോ ഒരു സെമസ്റ്റർ, അല്ലെങ്കിൽ വർഷത്തിലെ ട്യൂഷൻ ഫീ എത്രയാണോ, വർഷത്തിലുള്ള എക്സാം ഫീ എത്രയാണോ, ഇനി മറ്റു എന്തെങ്കിലും സ്പെഷ്യൽ ഫീ എത്രയാണോ, അതൊക്കെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കും. ഇനി SC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അത് കൂടാതെ ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് SC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ഹോസ്റ്റൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ PG കോഴ്സ്
ഹോസ്റ്റൽ സ്റ്റേജിയാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങൾ ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് വഴി ലഭിക്കും. ഇനി നേരത്തെ പല എസ് എസ് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും അതായത് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഡിലേ ആകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നൊരു സ്കോളർഷിപ്പ് തന്നെയാണ്. അതിൽ എന്തെങ്കിലും ഡിലേ ഒക്കെ വന്നിട്ടുണ്ടാകാം, പക്ഷേ അത് കൃത്യമായിട്ട് പരിഹരിച്ചുകൊണ്ട് കൃത്യമായിട്ട് സർക്കാർ ഈ സ്കോളർഷിപ്പ് തുക എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യുമെന്നതിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ പോകുന്നൊരു സ്കോളർഷിപ്പ് തന്നെയാണ് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ്. അപ്പോൾ ട്യൂഷൻ ഫീയും സെമസ്റ്റർ അതായത് ട്യൂഷൻ ഫീ അതേപോലെ എക്സാം ഫീസ് സ്പെഷ്യൽ ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഒന്നാം വർഷത്തിൽ തന്നെ വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തിടണം. അതായത് സ്വാഭാവികമായിട്ട് ഇനി രണ്ടാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥിയിലാണെങ്കിൽ പുതുതായിട്ട് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം, പക്ഷേ നിങ്ങൾക്ക് ഒന്നാമത്തെ വർഷത്തെ ട്യൂഷൻ ഫീ ഉൾപ്പെടെയുള്ള കാര്യം നിങ്ങൾക്ക് ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ ഞാൻ നേരത്തെ പറഞ്ഞതിൽ അഡ്മിഷൻ കൺഫേംഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അപേക്ഷ ഇ-ഗ്രാൻസിന് അപ്ലൈ ചെയ്യുവാനും അതിനനുസരിച്ച് നിങ്ങൾ എലിജിബിൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ വർഷം മുതലുള്ള എല്ലാ ഫീസും ഈ പറഞ്ഞ ട്യൂഷൻ ഫീ എക്സാം ഫീസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ച് ഗവൺമെൻറ് എടുക്കും, നിങ്ങൾക്ക് സ്കോളർഷിപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു കാര്യം പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാം. ഇനി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അപേക്ഷ കൊടുക്കുവാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ എന്തൊക്കെയാണ്, അതായത് ഈ ഗ്രാൻഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് വിദ്യാർത്ഥികൾക്ക് തന്നെ ജസ്റ്റ് ഗൂഗിളിൽ ഇ-ഗ്രാൻസ് സ്കോളർഷിപ്പ് അപ്ലൈ നടിച്ചാൽ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇ-ഗ്രാൻഡിൻ്റെ നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് കയറാൻ സാധിക്കും. അതിൽ നിങ്ങൾ നോർമലായിട്ട് നിങ്ങൾ എല്ലാ സ്കോളർഷിപ്പും സാധാ രീതിയിൽ കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾ സ്കോളർഷിപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് ഉൾപ്പെടെ കാര്യങ്ങൾ ജസ്റ്റ് കൊടുത്താൽ മതി. ഇനി പുറമേ നിന്ന് അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ നിങ്ങൾ നോക്കുക. അതായത് നോർമലി എല്ലാ സ്കോളർഷിപ്പും നിങ്ങളുടെ അഡ്മിഷൻ മെമ്മോ അല്ലെങ്കിൽ അത് അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ അത് നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ സമയത്ത് കിട്ടുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ അത് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇനി എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ്, പ്ലസ് ടു സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നിങ്ങൾ സമ്പന്നത തെളിയിക്കുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, നിങ്ങൾ ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിങ്ങളുടെ പേരുള്ള ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ആധാർ കാർഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇനി പി ജി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കൈ അത് നോർമലി എല്ലാ സ്കോളർഷിപ്പിനുമുള്ള നോർമലുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ്. ഇതിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇനി അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പ് തുക വിദ്യാർത്ഥികൾക്ക് തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ അത് നിങ്ങളുടെ സ്വന്തം പേരിലെ ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം. അതേപോലെ നിങ്ങൾ ആധാറുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം വിദ്യാർത്ഥികൾ. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കൂടാതെ ഈ ഒരു സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നേരത്തെ ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ഓൾറെഡി ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റ് സ്കോളർഷിപ്പ് വാങ്ങുന്നതിൽ പ്രശ്നമില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ കൃത്യമായിട്ട് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് വാങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റൊരു സ്കോളർഷിപ്പും വാങ്ങുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്ത് നിങ്ങൾ പല സ്കോളർഷിപ്പ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ ഏറ്റവും നിങ്ങൾ സ്കോളർഷിപ്പ് നിങ്ങൾ കൺഫേം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ലഭിക്കുന്ന ആനുകൂല്യം ലഭിക്കുന്ന സ്കോളർഷിപ്പ് ഏതാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ കൺഫേം ആക്കുക. അപ്പോൾ ഈ ഗ്രാൻഡിനേക്കാളും നല്ല സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ സ്കോളർഷിപ്പ് നിങ്ങൾ ചൂസ് ചെയ്യാം. ഇനിയല്ല ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സ്കോളർഷിപ്പ് എങ്കിൽ നിങ്ങൾ അത് നിങ്ങൾ കൺഫേം ആക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. കാരണം ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ഒരു സ്കോളർഷിപ്പ് മാത്രമാണ്. അത് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ മറ്റു സ്കോളർഷിപ്പുകൾക്ക് നിങ്ങൾക്ക് അത് മറ്റു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കില്ല. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒന്നാം വർഷം പഠിക്കുന്ന അതായത് ഏത് വിദ്യാർത്ഥികളാണെങ്കിലും പ്രൊഫഷണൽ ആയാലും ഇനി മറ്റു നോർമൽ കോഴ്സുകളായാലും നിലവിൽ ഗവൺമെൻറ് എയ്ഡ് സ്ഥാപനത്തിൽ പഠിക്കുന്ന മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഒന്നാം വർഷം ഓൾറെഡി വിദ്യാർത്ഥികളെ അഡ്മിഷനൊക്കെ പൂർത്തിയായി, ഓൾറെഡി നിങ്ങൾ സീറ്റ് കൺഫേംഡ് ആയി. ഇനി ട്രാൻസ്ഫർ ഉദ്ദേശിക്കാത്ത സീറ്റ് കൺഫേം ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് ബി എഡ് അതേപോലെ തന്നെ ടി ടി സി അതേപോലെ ഡിഗ്രി ആയാലും പി ജി ആയാലും പ്ലസ് ടു ആയാലും അത്തരത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുത്ത് പൂർത്തീകരിക്കുവാനും അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അപേക്ഷയുടെ പ്രിൻ്റൗട്ട് നിങ്ങൾ പുറമേ നിന്ന് അക്ഷയ സെൻ്ററോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രിൻ്റൗട്ട് നിങ്ങളുടെ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നാം വർഷം ലഭിച്ചു കഴിഞ്ഞാൽ രണ്ടാം വർഷം തൊട്ട് വിദ്യാർത്ഥികൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സാധാ സ്കോളർഷിപ്പ് പോലെ നിങ്ങൾ റിന്യൂവൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ സ്ഥാപനം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ നിന്ന് അത് കൃത്യമായിട്ട് അവിടുന്ന് സ്ഥാപന മേധാവികൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നിലവിൽ പുതിയ അക്കാഡമിക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാ ഒട്ടുമിക്ക സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകൾ നമ്മുടെ ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഫോളോ ചെയ്യുവാനും കൂടി ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ പുതിയൊരു മറ്റൊരു സ്കോളർഷിപ്പ് അപ്ഡേറ്റ് ഇപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.